നമസ്കാരം. ഒരു സ്പെഷ്യൽ ഒക്കേഷനോ അല്ലാതെയോ എളുപ്പത്തിൽ ലഞ്ചിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്, ഗീ റൈസ് അഥവാ നെയ്ച്ചോറ്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. നെയ്ച്ചോറ് തയ്യാറാക്കാൻ ഏറ്റവും നല്ലത് മലബാർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്ന കൈമ റൈസ് അഥവാ ജീരകശാല അരിയാണ്. ഇത് 3 കപ്പ് കൈമ റൈസ് നല്ലതുപോലെ വെള്ളത്തിൽ കഴുകിയെടുത്ത ശേഷം കൃത്യം 10 മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. വെള്ളത്തിൽ കുതിർത്തെടുത്ത ശേഷം വെള്ളം നല്ലതുപോലെ വാർന്നു പോകുന്നതിനായിട്ട് ഇതുപോലെ ഒരരിപ്പി ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 10 മിനിറ്റിൽ കൂടുതൽ നേരം വെള്ളത്തിൽ കുതിർത്തിടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ബസ്മതി റൈസ് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഗീ റൈസ് തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ കൈമ റൈസാണ് കുറച്ചുകൂടി നല്ലത്. ഇത് 2 ചെറിയ സവോള സ്ലൈസ് ചെയ്തെടുത്തതാണ്. വലുതാണെങ്കിൽ 1 എണ്ണം മതി. അരിഞ്ഞെടുത്ത സവോളയെ ഇവിടെ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇത് സ്ലൈസ് ചെയ്തപ്പോൾ കിട്ടിയ കനം കുറഞ്ഞ സവോളയുടെ പീസുകളാണ്. ഇതല്പം കനം കൂടിയ പീസുകളുമാണ്. സവോളയുടെ ഉൾഭാഗത്തുനിന്ന് കിട്ടുന്ന പീസുകളൊക്കെ ഇതുപോലെ അല്പം വലിപ്പം കൂടിയതായിരിക്കും. ഈ വലിയ പീസുകൾ ഗീ റൈസിനുള്ള അരി വേവിക്കുന്നതിനൊപ്പം നമ്മൾ വഴട്ടിച്ചേർക്കുകയും അതുപോലെ തന്നെ ഈ ചെറിയ പീസുകൾ ഫ്രൈ ചെയ്ത് ഗാർണിഷ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാം ഒരുപോലെ ഫ്രൈ ആകുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ചെറുതും ഒരേ വലിപ്പത്തിലുമായിട്ടുള്ള സവോളയെടുത്ത് ഫ്രൈ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഗീ റൈസ് ഗാർണിഷ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഫ്രൈ ചെയ്യുന്നതിനാണ് എണ്ണ ചൂടാക്കിയിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാഷ്യൂനട്ട് ഗോൾഡൻ കളറാവാൻ തുടങ്ങുന്നത് വരെ വേണം ഫ്രൈ ചെയ്യാൻ. ഇതിപ്പോൾ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. പിന്നീട് അതേ എണ്ണയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി അഥവാ കിസ്മിസ് ചേർക്കുക. ഇതും തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് തുടർച്ചയായിട്ട് ഇളക്കി ഫ്രൈ ചെയ്യുക. ഉണക്കമുന്തിരി ഇതുപോലെ ഒരു ബലൂൺ പോലെ വീർത്ത് വരാൻ തുടങ്ങുമ്പോൾ എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. പിന്നീട് അതേ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ഗാർണിഷ് ചെയ്യുന്നതിനായി മാറ്റിവെച്ചിരുന്ന സവോളയുടെ കനം കുറഞ്ഞ ചെറിയ പീസുകൾ ചേർക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കേണ്ടത്. ഉപ്പ് മെഷറിംഗ് സ്പൂണ് കൊണ്ട് തന്നെ അളന്നിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സവോള ഒരു ഗോൾഡൻ കളർ ആവുന്നതുവരെ തുടർച്ചയായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. ഈ അവസരത്തിൽ തീയ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. സവോള ഇപ്പോൾ ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കുക. പഞ്ചസാര ചേർക്കുന്നത് സവോള എണ്ണയിൽ നിന്നും കോരിയെടുത്ത ശേഷവും അതിൻ്റെ ക്രിസ്പിനെസ് നിലനിൽക്കുന്നതിനും അതുപോലെ തന്നെ ഒരു ടേസ്റ്റിനും വേണ്ടിയാണ്. പഞ്ചസാര ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോൾ തന്നെ ചേർക്കാവുന്നതാണ്. സവോള അധികം ബ്രൗൺ കളർ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറിനാവശ്യമായിട്ടുള്ള സ്പൈസസ് റെഡിയാക്കി വയ്ക്കാം. ഏലക്ക 4 എണ്ണം, ഏലക്കയുടെ തോട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് പുറത്തേക്ക് വരും. പിന്നീട് നമുക്ക് വേണ്ടത് ഗ്രാമ്പു 6 എണ്ണം, കറുവാപ്പട്ട ഏകദേശം 3 ഇഞ്ച് നീളത്തിൽ, ഇത് ജാതിപത്രി 1 ചെറിയ പീസ്, അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്ക് നെയ്ച്ചോറ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. ഞാനിവിടെ 4.5 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അതാണ് കണക്ക്. ഇതുപോലെ ഒരടപ്പ് ഉപയോഗിച്ച് അടച്ചു വയ്ക്കുന്നത് ഇത് വറ്റിപ്പോയി ഇതിൻ്റെ അളവ് കുറയാതിരിക്കുന്നതിന് സഹായിക്കും. തിളയ്ക്കുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക, വറ്റിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തു തീർക്കാം. ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ 4 ടേബിൾ സ്പൂൺ നെയ് ചൂടാക്കുക. നെയ് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന സ്പൈസസ് ചേർക്കുക. ഏകദേശം 10-15 സെക്കൻഡ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. തീ ലോ ഫ്ലെയിമിലേക്ക് വെക്കുന്നത് സ്പൈസസ് കരിഞ്ഞു പോവാതിരിക്കാൻ സഹായിക്കും. പിന്നീട് ഉടൻ തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന സവോളയുടെ കനം കൂടിയ വലിയ പീസുകൾ ചേർക്കുക. ഇനി സവോള ചെറുതായിട്ടൊന്ന് വാടുന്നത് വരെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. സവോള കളറ് മാറേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി. തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇതിപ്പോൾ ഏകദേശം 2 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. സവോള ആവശ്യത്തിനൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന അരി ചേർക്കുക. ഇനി തീ കൂട്ടി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തുടർച്ചയായിട്ട് ഇളക്കി ഈ അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക.
തീ കൂട്ടി വെച്ചില്ലെങ്കിൽ അരി പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഏകദേശം 4-5 മിനിറ്റ് നേരമാണ് അരി ഇങ്ങനെ റോസ്റ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഏകദേശം 5 മിനിറ്റ് നേരമായിട്ടുണ്ട്, അരി ആവശ്യത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ തിളപ്പിച്ച 4.5 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കുക. അതോടൊപ്പം തന്നെ ഉപ്പ് 1.25 ടീസ്പൂൺ, നാരങ്ങ നീര് 1 ടീസ്പൂൺ. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അടച്ചു വെച്ച് ഏകദേശം 6-7 മിനിറ്റ് നേരം വേവിക്കുക. ശ്രദ്ധിക്കുക, തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. ബസ്മതി റൈസ് ഉപയോഗിച്ചാണ് നിങ്ങൾ ഗീ റൈസ് തയ്യാറാക്കുന്നതെങ്കിൽ വേവാൻ സമയം അല്പം കൂടുതലെടുത്തേക്കാം. ഇതിപ്പോൾ ഏകദേശം 7 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. തുറന്ന് ഒന്ന് ഇളക്കിയിടുക. ഇതിപ്പോൾ ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്, അധികം വെന്തുപോയിട്ടില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കുക. ഇളക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചോറ് ഉടഞ്ഞു പോകാതെ വളരെ പതുക്കെ വളരെ കുറച്ച് മാത്രം ഇളക്കുക. പിന്നീട് ഇതുപോലെ ഒന്ന് തട്ടി ലെവൽ ചെയ്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് 1 മിനിറ്റ് നേരം കൂടി ലോ ഫ്ലെയിമിൽ വേവിക്കുക. 1 മിനിറ്റിന് ശേഷം തുറന്ന് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവോളയും അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കിസ്മിസും മുകളിൽ വിതറി ഗാർണിഷ് ചെയ്യുക. ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് നേരം കൂടി അടച്ചു വെച്ച ശേഷം ചെറു ചൂടോടുകൂടി തന്നെ വിളമ്പാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചേർത്ത ഈ സവോളയും അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ഈ ഗീ റൈസിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം കുറഞ്ഞത് 6 മണിക്കൂർ നേരമെങ്കിലും വെക്കുക. അതിനുശേഷം ചെറുതായിട്ടൊന്ന് മൈക്രോവേവ് ചെയ്ത് ചൂടാക്കിയ ശേഷം കഴിക്കുവാണെങ്കിൽ കുറേ കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഗീ റൈസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രേവിയോടുകൂടിയ കറിയോടും അച്ചാറിനുമൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.